ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നവരാണ് നമ്മളൊക്കെ. രാവിലെ ഉണർന്ന് കണ്ണു തുറക്കുന്ന ആ ഒരു സെക്കൻഡ് മുതൽ രാത്രി ഉറങ്ങുന്ന സമയം വരെയും നാം പല പല കാര്യങ്ങളുമായിട്ട് ബിസിയാണ്. നമ്മുടെയൊക്കെ ഒരു ഡെയിലി റുട്ടീനിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അതൊരു പക്ഷെ ഇങ്ങനെയായിരിക്കും. രാവിലെ എണീക്കും, പറ്റിയാലൊന്ന് കുർബാനയ്ക്ക് പോകും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിച്ചില്ല എന്ന് വരുത്തി ജോലിക്ക് അല്ലെങ്കിൽ കോളേജിലേക്കോ സ്കൂളിലേക്കോ, പിന്നെ അവിടുത്തെ അധ്വാനം. പകലിന്റെ അധ്വാനം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അത്താഴത്തിന് മുൻപേ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒരു സന്ധി പ്രാർത്ഥന, അതാവും നമ്മിൽ പലരുടെയും ഒരു റൊട്ടീൻ. ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ആത്മശോധന ചെയ്തിട്ടുണ്ടാവാം, ദിവസം 24 മണിക്കൂറിൽ ആകെ ഒരു 30 മിനിറ്റേ ഉള്ളോ എനിക്ക് എന്റെ ഈശോയ്ക്ക് കൊടുക്കുവാൻ എന്ന്. ഈശോയുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു ടെക്നിക് പൗലോസ് ലിഹ പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണോ? കൊലോസോസ് 3:17, നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തിൽ ചെയ്യുവിൻ. നമ്മൾ ചെയ്യുന്നത് എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ അത് നമ്മുടെ കടമയാവാം, അതുമല്ലെങ്കിൽ നമ്മുടെ ജോലിയാവാം, വാട്ടെവർ ഇറ്റ് ഈസ്, അതെല്ലാം ഈശോയുടെ നാമത്തെ പ്രതി ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ജോലിക്ക് പോകുമ്പോൾ അത് ഈശോയുടെ നാമത്തെ പ്രതി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈശോയാണ്. കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴോ തുണി വാഷ് ചെയ്യുമ്പോഴോ വീട് ക്ലീൻ ചെയ്യുമ്പോഴോ എന്തിന് പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും പോലും എനിക്കത് ഈശോയുടെ നാമത്തെ പ്രതി ചെയ്യാനാവും. നമുക്കറിയാം, ഓൺ ബിഹാഫ് ഓഫ് പ്രസിഡന്റ് ഐ ആം ഹിയർ എന്ന് പറഞ്ഞാൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രസിഡന്റിനെയാണ്. പ്രസിഡന്റിന്റെ ഒരു പവർ എനിക്കുണ്ട്. അപ്പോ ഓൺ ബിഹാഫ് ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ ഈശോയുടെ നാമത്തിന്റെ ഒരു ശക്തി അല്ലെങ്കിൽ അവിടുത്തെ നാമത്തിന്റെ ഒരു പവർ ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോ മറ്റുള്ളവർ എന്നിൽ ഈശോയെ ദർശിക്കും. ഓഫീസിലും സ്കൂളിലും കോളേജിലും എല്ലാം ഞാൻ ഈശോയുടെ റെപ്രസെന്റേറ്റീവ് ആകും. അപ്പോ എങ്ങനെയാ, ഇന്ന് മുതൽ ഓൺ ബിഹാഫ് ഓഫ് ജീസസ് ആ ഞാൻ ജോലിക്ക് പോകുന്നത്, നിങ്ങളോ? You are listening to Heavenly Voice from Charis Youth.